നമ്മുടെ കേരള ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ കേട്ടാൽ അദ്ദേഹം ഇവിടുത്തെ മന്ത്രിയാണോ അതോ വേറെ എവിടെയെങ്കിലും നാട്ടിലെ മന്ത്രിയാണോ മന്ത്രി തന്നെയാണോ ഒരു മനുഷ്യനാണോ എന്നൊക്കെ തോന്നിപ്പോകും അദ്ദേഹം പറയുന്നത് പാട്ടുകടിയൊക്കെ നടന്നു പക്ഷേ പണം തരുന്നില്ല ഇദ്ദേഹത്തിന് എന്ത് പണം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണോ അല്ലെ എന്തിനാണ് പണം നിങ്ങളുടെ ഇരുപതിനായിരം കോടി രൂപയുടെ പാക്കേജ് ഉണ്ടല്ലോ അതിൽ നിന്ന് എടുത്ത് ജനങ്ങൾക്ക് കൊടുത്തുകൂടി അല്ല എവിടുന്നാണ് ഈ ഇരുപതിനായിരം കോടി രൂപയുടെ പാക്കേജ് അതിനുവേണ്ടി കേന്ദ്രത്തിന് കത്തയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പറയുന്നു ഇരുപതിനായിരം കോടി രൂപ ഉടൻ കൊടുക്കും വലിയ പാക്കേജ് അത് ഇത് എന്നൊക്കെ നിങ്ങളുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി ഇത്രയും നല്ല കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഒപ്പം നിൽക്കേണ്ട ഒരു മന്ത്രി തോമസ് ഐസക് താങ്കൾ ഒരു ഡോക്ടറേറ്റ് ഒക്കെ ലഭിച്ച വലിയ ശാസ്ത്രജ്ഞനാണെന്നൊക്കെ അല്ലേ പറയുന്നത് താങ്കൾ ഈ രീതിയിലാണോ ചിന്തിക്കേണ്ടത് സാമ്പത്തിക അവസ്ഥ എത്ര മോശമായാലും എന്തൊക്കെ വന്നാലും സ്വാഭാവികമായും സാമ്പത്തിക അവസ്ഥ മോശമാകും അത് ശരിയാണ് സമ്പത്തല്ല സാമ്പത്തിക അവസ്ഥയല്ല രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം ജീവനുമാണ് പ്രധാനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ താങ്കൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് മലർന്നു കിടന്ന് തുപ്പുന്നത് ഇതൊക്കെ ചോദിക്കുന്നത് ഞാനല്ല സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരുപാട് പേർ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം നടത്തിയ പോസ്റ്റുകളും അതിനൊക്കെ മറുപടിയും അതിനൊക്കെ കൃത്യമായ ഒരു ആക്ഷേപങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ സി പി എം തന്നെ വളരെ വിമർശനാത്മകമായി പല പോസ്റ്റുകളും ഇടുന്നു തോമസ് ഐസക്കിന്റെ ഈ രീതിക്കെതിരെ അതുപോലെ നമ്മുടെ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഇരുപത്തിയൊന്ന് ദിവസം എങ്ങനെ ജീവിക്കും എന്ന് പ്രധാനമന്ത്രി പറയണം അല്ല സംസ്ഥാനങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ സംസ്ഥാനത്തെ ജനങ്ങളുടെ കാര്യം നോക്കേണ്ടത് സംസ്ഥാനമാണ് കേന്ദ്രം സഹായം തരും കേന്ദ്രം അതിനുള്ള അംഗീകാരം തരും എല്ലാം തരും നിങ്ങൾ പിന്നെ പിന്നെന്തിനാണ് മന്ത്രിമാരാണെന്ന് പറഞ്ഞു പറഞ്ഞുപിടിയിരിക്കുന്നത് അങ്ങനെയും ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരുപാട് പോസ്റ്റുകൾ ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെയും അതുപോലെ തന്നെ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെതിരെയും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപതിനായിരം കോടി രൂപയുടെ പാക്കേജ് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് പ്രഖ്യാപിച്ചത് അതും ഒരു ചോദ്യമാണ് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി അനവധി വിമർശനങ്ങളും ആക്ഷേപങ്ങളുമാണ് ധനമന്ത്രി ടി എം തോമസ് ഐസക്കിനും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കും എതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് താങ്കൾ കൃത്യമായി ഏകോപനവും കാര്യങ്ങളും ധനകാര്യ വിനിയോഗവും ഒക്കെ നടത്തുന്ന ആളാണെന്നല്ലേ പറയുന്നത് ആണെന്ന് പറയുന്നു അപ്പോൾ തീർച്ചയായും താങ്കൾ അതിനുള്ള മാർഗം കണ്ടെത്തണം അതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ചുമതല കേരളത്തിലെ സർക്കാരിനാണ് കേരളത്തിന്റെ ധനമന്ത്രിയായ താങ്കൾക്കും മുഖ്യമന്ത്രിക്കുമാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് അതൊക്കെ ചിന്തിച്ച് അതിനുവേണ്ട കാര്യങ്ങൾ നടപടികൾ സ്വീകരിക്കൂ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് കൊള്ളാം ആളുകൾ ചോദിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല താങ്കൾ അതുതന്നെയാണ് ചെയ്യേണ്ടത് അത് ചെയ്തില്ലെങ്കിൽ താങ്കൾ താങ്കളുടെ പാർട്ടിക്കാർ വരെ താങ്കളെ വിമർശിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അവരുടെ പോസ്റ്റുകളാണ് കൂടുതലും വരുന്നത് പത്തിൽ താഴെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളിൽ പോലും അത് ലോക്ക്ഡൌണിലേക്ക് പോയപ്പോൾ വളരെ ലാഘവത്തോടെ ആയിരുന്നു കേരളത്തിലെ സർക്കാരും കേരളത്തിലെ ഉദ്യോഗസ്ഥരുമൊക്കെ ഇരുന്നത് ഇതിപ്പോൾ പൂർണ്ണമായി രാജ്യം മുഴുവൻ ആ ഒരു ലോക്ക്ഡൗൺ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു തീർച്ചയായും കേരളത്തിന് വളരെ മുമ്പ് തന്നെ ഇത് ലോക്ക്ഡൌൺ ചെയ്യണമായിരുന്നു എന്ന അഭിപ്രായവും ഒക്കെ ഈ ഒരു പോസ്റ്റിൻ്റെ കൂടെ ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട് തോമസ് ഐസക്കിന് പണം മാത്രം മതി പണം മാത്രം മതി എന്നാണ് ആൾക്കാർ പറയുന്നത് അല്ല പണം കൊണ്ട് എന്ത് ചെയ്യാനാണ് താങ്കൾ കൃത്യമായി പണം കണ്ടെത്താനുള്ള മാർഗം ആലോചിക്കൂ വ്യക്തമായ ഉത്തരം അതിന് കണ്ടെത്തൂ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ എന്നാൽ നമുക്കെല്ലാവർക്കും ചേർന്ന ഒരുമിച്ച് ഈ മഹാമാരിയെ ഇവിടെ നിന്ന് തുരത്താം സർക്കാർ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കൂ ഇതിനിടയ്ക്ക് ഇങ്ങനെ വിടുവായത്തങ്ങൾ പറയരുത് എന്ന് മാത്രം ആൾക്കാർ ജനങ്ങളൊക്കെ തന്നെ താങ്കളോട് അപേക്ഷിക്കുകയാണ് താങ്കൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ ദയവായി കേൾക്കുക ജനങ്ങൾക്കൊപ്പം നിൽക്കുക കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുക സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുക വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്